انها اللي تطلع كلها يعني رحت بيت ഞാൻ പറഞ്ഞതിനോട് സുഹൃത്താണ്, അതുകൊണ്ട് പറയാൻ കുഴപ്പമില്ല. സന്തോഷം തോന്നുന്നത് എല്ലാ ഈവെന്റിലും പറയുന്ന പോലെ അല്ല, പക്ഷേ ഈ സിനിമയ്ക്ക് ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊസ്റ്റാൾജിയ. ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസറായ സിനിമയുടെ സംവിധായകനാണ് അനീഷ് എന്ന്. അപ്പം അനീഷിനെ ഞാൻ സൂര്യ ടി വിയിലിരിക്കുമ്പോൾ മുല്ലമൊട്ടും മുന്തിരിച്ചാറും എന്നൊരു സിനിമ സെല് ചെയ്യാനായിട്ടാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ ഒരു മൂവി സെല് ചെയ്യാൻ വരുന്നത്. സാറിന് പ്രൊഡ്യൂസറാണ്. അപ്പം അനീഷിനോട് ചോദിച്ചാൽ, സർ ഞാനാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങും, ഞാൻ തന്നെയാണ് ഇത് വിൽക്കുന്നതും, ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തതും. അപ്പം എനിക്ക് അനീഷിനോടൊരു പ്രത്യേക അനുഭവം, ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം ചെയ്യാം. പക്ഷെ എൻ്റെ ഞാനന്ന് സൂര്യ ടി വി വിടാൻ ഇരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞാണ് ഒരിക്കൽ ഞാൻ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ അനീഷ് കാണാൻ വരികയും ചക്രയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമ എന്നോട് പിച്ച് ചെയ്യുകയും, അതുകൂടാണ്ട് ഈ സിനിമയിൽ അഗൈൻ അനീഷിനെ ലോഞ്ച് ചെയ്ത പോലെയാണ് എനിക്ക് സക്രിയുടെ കർമ്മങ്ങൾ. പിന്നെ സർജാനോ, സർജാനോ ഇതേപോലെ 5 വർഷം മുമ്പ് ജൂൺ എന്ന സിനിമയുടെ ഓഡിഷന് എൻ്റെ മുമ്പിൽ വരികയും ഞാൻ അനീഷിനെ സർജാനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു, അഭിനയിപ്പിച്ചു, അങ്ങനെ അതിൽ നായകനായിട്ട് സെലക്ട് ചെയ്തു. അപ്പം സർജാനോയും ഞാൻ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ വിഷ്ണു മോഹൻ സിത്താരം, വിഷ്ണു ഇതേപോലെ സക്രിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമയിൽ വെയിൽ ചില്ലം എന്ന് പറഞ്ഞ ഹിറ്റ് ഗാനം ഞാൻ ഞങ്ങളുടെ സിനിമയുടെ കൂടെ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ വിഷ്ണു എൻ്റെ ഭാഗ്യ സിനിമോട്ടോഗ്രാഫർ എന്ന് പറയാം. എൻ്റെ ഫസ്റ്റ് ഞാൻ പ്രൊഡ്യൂസറായ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ, ആട് 1, ആട് 2. അങ്ങനെ ഇതൊരു അനഘയുടെ അച്ഛനുമായിട്ടാണ് എനിക്ക് കൂടുതൽ ഫ്രണ്ട്. പിന്നെ ആരാധ്യ, ആശ, പിന്നെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകണം. വിഷാദമായി സുധീഷ് ഭായ് എല്ലാവരും. അപ്പം ഇങ്ങനെ പോസ്റ്ററിൽ നോക്കുമ്പം എല്ലാം പരിചയമുള്ളവരും സ്നേഹമുള്ളവരും സന്തോഷമുള്ളവരും കൂടുതലും ഞാൻ ലോഞ്ച് ചെയ്തവരും. അപ്പം അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ, അത് കൂടാതെ അനീഷ് ഈ സിനിമയിൽ അഭിനയിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പം ഈ സിനിമ കഴിഞ്ഞ 2022 നവംബറിലങ്ങാണ്ട് നവംബറിലോ ഒക്ടോബറിലോ അത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ് വിജയ് സാർ ഞാനൊരു ഒരു ചെറിയൊരു സാധനം ചെയ്യണം, വ്യത്യസ്തമായ ഒരു സാധനം. ഞാൻ പറഞ്ഞു അനീഷ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളെല്ലാം ചെയ്യും, സക്രിയുടെ അകർപടികൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അല്ല, അതിൽ ഒരു വേഷം അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാ ഇങ്ങനെയാണ് ഡെസേർട്ടാണ് അതാണ് ചെയ്യാം, നമുക്ക് നോക്കാം, വിസയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഗോൾഡൻ വിസ ഉണ്ട്, എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി വരാം. പിന്നെ എന്നെ വിളിച്ചിട്ട് പറയും, സാർ ഞാനിങ്ങനെ ഒരു സിനിമ തുടങ്ങി. അപ്പം ഞാൻ വിളിച്ചാൽ അനീഷ് മറ്റത് മറന്നുപോയോ അഭിനയിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കുന്നു ദുബായ് പോകാനായിട്ട്. അങ്ങനെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇത് ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് എൻ്റെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് എന്നെ വിളിക്കാൻ, കാരണം അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണോ. അപ്പം അനീഷ് എപ്പോഴും പറയും എനിക്ക് ഏറ്റവും കളപ്പാടും സ്നേഹവും ഒക്കെ സാറിനോടാണ്, അത് എന്നും നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു പടത്തിൽ കൊണ്ടുപോയി എന്നെ അഭിനയിച്ചിരുന്ന, ഇപ്പം നിഷാദ് ഭായി ഒക്കെ പറഞ്ഞ പോലെ എന്നെ അവിടെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ കാലിൽ നിന്ന് തല്ലി ഒടിച്ച്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് ആക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വന്നേനെ, ഈ പടം നടക്കത്തില്ലായിരുന്നു. അപ്പം മേ ബി ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ ഈ പടത്തിൽ വിളിക്കാനത്, ബിക്കോസ് അത്രമാത്രം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിൻ്റെ ടെക്നീഷ്യന്മാരും അനുഭവിച്ചു എന്ന് ഞാൻ അതിൻ്റെ വീഡിയോയിലൂടെ കണ്ടതാണ്. വളരെ ബുദ്ധിമുട്ടി ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അനീഷ് എന്നും വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു, അനീഷ് കൊണ്ടുവരുന്ന കോൺസെപ്റ്റുകളെല്ലാം എന്തെങ്കിലും ഒരു ഹുക്ക് പോയിന്റ് അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ എല്ലാ അനീഷ് എല്ലാ 3-4 ആഴ്ച കൂടുമ്പോഴും ഒരു തോട്ട്, സാർ ഇങ്ങനെ ഒരു തോട്ട് കിട്ടി, ഇതെങ്ങനെയുണ്ട്, വളരെ നല്ല തോട്ടാണ്. അപ്പം അതിൽ ഇത് കാണുമ്പോൾ ലൈക്ക് സുധീഷ് ഭായ് ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു കൊച്ചു സിനിമയല്ല, ഇതൊരു പാൻ ഇന്ത്യൻ തോട്ടാണ്. ബിക്കോസ് ഞാൻ പേഴ്സണലി ദുബായ് ഡെസേർട്ട്സ് കണ്ടിട്ടില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. ഞാൻ ദുബായ് ഞാൻ ഇതുപോലെ ഒരു ഡെസേർട്ടിൽ സ്റ്റക്കായി പോയിട്ടുണ്ട്, ഹോൾ നൈറ്റ്. വെരി ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ സ്റ്റക്കായി, ഞങ്ങളൊരു ചെറിയ ക്രൂ മീൻ പാമ്പൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഇപ്പം നീട്ടുന്നില്ല. പിന്നെ ലിനു, ഗ്രേറ്റ് എഫേർട്ട് ലിനു, ഭാഗ്യമുള്ള ഡയറക്ടറാണ്. ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. എനിക്ക് സക്രയുടെ ഗർഭിണികളും മങ്കിപ്പനും 1 വർഷമാണ് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഷിബു 9 സ്റ്റേറ്റ് അവാർഡാണ് അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ 4-5 സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുകയും ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്ത സിനിമയാണ് സക്രയുടെ ഗർഭിണികൾ. അപ്പം അത് അങ്ങനെ ഒരു ഇതാവട്ടെ. ഏറ്റവും നല്ല കഥയ്ക്ക് അനീഷിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. സനൂഷയ്ക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്, ലാലേട്ടിൻ്റെ ബെസ്റ്റ് ആക്ടർ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവാർഡുകളും ബോക്സ് ഓഫീസ് വിജയവും ആവട്ടെ ഈ സിനിമ.
അത് കൂടാണ്ട് രാസ്ത എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രത്യേകത 2024 മലയാള സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്ന സിനിമയാണ്, ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമ എന്ന ഒരു പ്രത്യേകതയും കൊണ്ട്. അപ്പൊ അതുകൊണ്ട് രാസ്തയ്ക്കും മലയാള സിനിമയോട് ഒരു ഒരു രാസ്ത കാണിച്ചു കൊടുക്കാനുണ്ട്. നല്ല നല്ല സിനിമകൾ, കണ്ടന്റ് സിനിമകൾ, മലയാള സിനിമ എന്നും അറിയപ്പെട്ടിരുന്നത് കൊച്ചു നല്ല കണ്ടന്റ് കഥകളുള്ള സിനിമകൾക്കാണ്. ഇപ്പൊ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാലം തിരിച്ചു വരാനുള്ള രാസ്ത, ഈ രാസ്ത തുറന്നു തുടങ്ങട്ടെ. 2024 നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, രാസ്ത വൻ വിജയമാവട്ടെ. അതോടൊപ്പം തന്നെ അതിന്റെ അടുത്ത ആഴ്ച ഞാനും ഒരു കൊച്ചു സിനിമയായിട്ട് വരുന്നുണ്ട് കണ്ടു. അപ്പം അതും അതിന്റെ ലോഞ്ചാണ് ഇതുപോലെ പക്ഷെ നാളെ വേറെ ഉണ്ട്. എല്ലാരും വരട്ടെ, വിളിച്ചിട്ടില്ല എല്ലാരും. പറഞ്ഞതിനോട് സുഹൃത്താണ്, അതുകൊണ്ട് പറയാൻ കുഴപ്പമില്ല. ഭയങ്കര ഡാൻസർ ഒക്കെയാണ്. അടുത്ത ഇനിയൊരു പാർവതിയുടെ അഭിനയിക്കുന്ന സിനിമയിലും ഞാൻ ഗസ്റ്റ് ആയിട്ട് വരട്ടെ. സിനിമയിലാണ് എന്റെ ഒരു പ്രതീക്ഷ. നാളെ ഇറങ്ങുന്ന പടത്തിൽ ഒരു 10-30 പേരെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ ജോലിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാവട്ടെ, സന്തോഷം. എന്തായാലും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. രാസ്തയ്ക്ക് വീണ്ടും ഒരുപാട് ഒരുപാട് നന്മകളും കിറ്റിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.